അല്ലേ, ഇത് ഒരു സൗഹൃദത്തിന്റെ ഒരു യാത്രയായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് അതിൽ വലിയ ടെൻഷന്റെ കാര്യമില്ല. പൊളിറ്റിക്സ് എല്ലാ ദിവസവും ടെൻഷൻ അനുഭവിക്കണമെങ്കിൽ ടെൻഷൻ അനുഭവിക്കാം, അത് അവഗണിക്കണമെങ്കിൽ അവഗണിക്കാം. പൊളിറ്റിക്സുമായിട്ട് നോക്കുമ്പോൾ ഇതുവല്ലോ ടെൻഷനാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമല്ല. ഇതെല്ലാം നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. ടെൻഷൻ ഉണ്ട്, കാര്യം 10-2000 പേര് ജോലി ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു ദിവസം 2000 പേരിൽ കൂടുതൽ, എല്ലാ ദിവസവും 500 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് സുഖം ഇല്ലാതാകും. ഇതെല്ലാം നമ്മൾ പിന്നാണ് അറിയുന്നത്. കാര്യം പ്രൊഡക്ഷൻ്റെ ജോലിയാണ്. ആൾക്കാർക്ക് സുഖം ഇല്ലാതായി ഒരുപാട്. 500 പേര് വന്നു കഴിഞ്ഞാൽ 500 സ്വഭാവമല്ലേ അല്ലേ. നമ്മൾ കുറച്ച് പേരല്ലാതെ അവർക്ക് സിനിമയെക്കുറിച്ചൊന്നും അറിയാത്ത എത്രയോ പേര് അതിൽ വർക്ക് ചെയ്യുന്നു. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ ഞാൻ, എനിക്ക് സുഖമില്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബെഡില്ല, നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ്. ഇങ്ങനെ ക്യൂ ആണ്. അവർ മാറിയിട്ടാണ്, ഞാൻ കയറാം, ഞാൻ മാറിയിട്ടാണ് അടുത്ത ആളെ കയറാം. ആൾക്കാർ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അസുഖം വന്നോണ്ടേ ഇരിക്കുവായിരുന്നു. അമ്പതിനായിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റാണ് തുടക്കം മുതൽ അവസാനം വരെ ഈ പടത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും രസകരമായി തോന്നി, ഞാൻ ഫൊക്രാനിൽ ചെന്നപ്പോഴത്തേക്കിന് ടിനു ഒന്നാമത് പേർക്ക് ഈ ഭാഷ, നമ്മുടെ ഒരു അത്യാവശ്യം ഹിന്ദി പോലും അവർക്ക് മനസ്സിലാകത്തില്ല, അവരുടെ വേറെ ഹിന്ദിയാണ്. ടിനു മൈക്ക് വെച്ച് എന്തൊക്കെയോ അങ്ങ് ചൂടാകുന്നു, എന്തൊക്കെയോ പറയുന്നു. അവര് പോകാനുള്ള വഴിക്ക് അവര് പോകും. പിന്നെ അവർക്ക് ഒരുപാട് ഫോറിനേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫുഡ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം, അവിടെ ഉള്ളവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കണം. നമ്മളെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ പറയാണ്. ഞാനും സിനിമയിൽ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഇത്രയും പേർക്ക് ഒരു ദിവസം വെള്ളം കൊടുക്കുക. അപ്പം അത്തരത്തിൽ പിന്നെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോവുക. ഇതിൻ്റെ അകത്ത് കേരളത്തിൽ നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട്. അപ്പം അവരൊക്കെ ഇത്തരത്തിലൊരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നതല്ലേ. പിന്നെ താമസിക്കാൻ സ്ഥലമില്ലല്ലോ ഇത്രയും പേർക്ക് താമസിക്കാൻ, അതിന് സ്ഥലം കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം. ഇതൊന്നും ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതിൽ 20,000 പേരോ അല്ലെങ്കിൽ 50,000 പേരുണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ആ സിനിമ വളർന്ന് വളർന്ന് വലുതാകുമ്പോഴാണല്ലോ. അപ്പം അത്തരത്തിലുള്ള ടെൻഷൻസൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അല്ല, അതിൻ്റെ അർത്ഥം ഞങ്ങളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കൂടുതലും വൈറ്റ് ഷോർട്സ് ഒരുപാട് കാണിക്കുന്നുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഷോർട്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്നോ രണ്ടോ ഡയലോഗ് പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം സ്ലോ മോഷനാണ് വെച്ചേക്കുന്നത്. അത് സിനിമയിൽ കൂടുതൽ സ്ലോ മോഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ? കാരണം ട്രെയിലറിൽ റയറായിട്ട് 3-5 ഷോർട്സ് ആണ് നോർമൽ ഇതിൽ കാണിക്കുന്നത്, ബാക്കി വച്ചേക്കുന്ന ഷോർട്സ് എല്ലാം സ്ലോ മോഷനാണ് കാണിച്ചിരിക്കുന്നത്. ഡയറക്ടർ ചോയ്സ് ആണ്, പക്ഷേ സ്ലോ മോഷൻ ഷോർട്സുകളുണ്ട് സീക്വൻസിൽ. പിന്നെ വൈറ്റ് ഷോർട്ട് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ട്രയലർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു ലിജോ ചേട്ടൻ്റെ കൂടെ. എനിക്കൊന്ന് കുറച്ചുകൂടെ വലിയ ഷോർട്സുകളൊക്കെ ഉണ്ട്. പുള്ളി അത് ഇത് കൂടിപ്പോയെന്നുള്ള രീതിയിൽ കുറച്ചേക്ക് കാണും. നമ്മൾ ഏറ്റവും കൂടുതൽ വേഗത തോന്നിപ്പിക്കാനായിട്ടാണ് സ്ലോ മോഷൻ കാണിക്കുന്നത്. അപ്പം അതിന് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള സ്ലോ മോഷൻ ഷോട്ടുകളെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിയത്. ഒരു ഷോട്ട് പോലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അത് കണ്ടിരിക്കുന്നവർക്ക്. അപ്പോൾ അത് സിനിമയുടെ ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷനോ അല്ലെങ്കിൽ ഷോർട്ട് എടുക്കുന്നോ അത്ര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇത്രയും വലിയ വലിയ ക്യാൻവാസിലുള്ള സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ അത് വരും. എന്തിനാണ് അങ്ങനെ ഷോർട്ടെന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അടുത്ത ഷോട്ടിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഇതിനൊരു പേസ് ഉണ്ടല്ലോ, ആ ഒരു താളത്തിൽ തന്നെയാണ് ആ സിനിമ പോയിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ചില സിനിമ കണ്ടിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട്, അങ്ങനെ ഒരു സിനിമയില്ലല്ലോ ഫാസ്റ്റായിട്ട് പോകണമെന്ന്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണ് ഞാൻ കഥ പറയുന്നത്, ഈ താളത്തിലാണ് ഞാൻ കഥ പറയുന്നത് എന്നുള്ളത് ഡയറക്ടർ തീരുമാനമാണ്. അപ്പോൾ ആ ഒരു പേസിൽ തന്നെയാണ് ഈ സിനിമ ചെയ്യുന്നത്.